പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന ചോദ്യത്തിന് മഞ്ജു വാര്യർ എന്ന ഒരൊറ്റ പേരെ ഉത്തരമായി പറയുകയുള്ളൂ. മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളുമാണ് മഞ്ജു വാര്യർ. കഴിഞ്ഞ വർഷം അസുരൻ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു വാര്യർ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായ ചിത്രങ്ങളുടെ ഭാഗമായി മാറിയിരുന്നു. മോഹൻലാൽ നായകനായ ലൂസിഫർ എന്ന ചിത്രത്തിലും ധനുഷ് നായകനായ അസുരൻ എന്ന തമിഴ് ചിത്രത്തിലും മഞ്ജു വാര്യരുടെ കരിയറിലെ വമ്പൻ വിജയങ്ങളാണ്. മോഹൻലാൽ ചിത്രമായ ലൂസിഫർ 130 കോടി രൂപയുടെ തിയേറ്റർ കളക്ഷനും 200 കോടി രൂപയുടെ ആകെ ബിസിനസ്സും നേടിയപ്പോൾ 100 കോടി രൂപയുടെ ബിസിനസ് നടത്തി അസുരനും വലിയ വിജയമാണ് നേടിയെടുത്തത്. ഇത്തരം കോടി ക്ലബുകളിൽ കയറുന്ന ചിത്രങ്ങൾ എന്ത് മാറ്റമാണ് കരിയറിൽ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് മഞ്ജു വാര്യർ പറയുന്ന ഉത്തരം ശ്രദ്ധേയമാണ്. 100 കോടിയോ 200 കോടിയോ നേടുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചതുകൊണ്ട് തന്റെ കരിയറിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. 100 കോടിക്ക് മുൻപും പിൻപും എന്ന് പറയാൻ പാകത്തിന് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല എന്നും എന്നാൽ ഇത്തരം വലിയ വിജയങ്ങളുടെ ഭാഗമാകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണെന്നും മഞ്ജു വാര്യർ പറയുന്നു. തന്നെ വിശ്വസിച്ച് ഒരു നിർമ്മാതാവും സംവിധായകനും ഒരു വേഷം തരികയും അത് നന്നായി വരികയും ആ ചിത്രം വലിയ വിജയമാവുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം 100, 200 അല്ല അതിലും വലിയ കോടികൾ നേടിയാലും ലഭിക്കുന്നതിലും വലുതാണ് എന്നാണ് മഞ്ജു പറയുന്നത്. ജാക്ക് ആൻഡ് ജിൽ, ദി പ്രീസ്റ്റ്, പടവെട്ട്, ചതുർമുഖം, കയ്യറ്റം, മരക്കാർ, അറബിക്കളുടെ സിംഹം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളാണ് മഞ്ജു വാര്യർ അഭിനയിച്ച് ഇനി റിലീസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ തമിഴിലും അഭിനയിച്ച മഞ്ജു വാര്യർ കന്നഡത്തിലും എത്താൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കന്നഡ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതും. ലൂസ് മാഡ ഫെയിൻ യോഗീഷിനൊപ്പമാണ് കന്നഡയിലേക്ക് മഞ്ജു വാര്യർ അരങ്ങേറുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ യോഗേഷിന്റെ അമ്മയായിട്ടാണ് മഞ്ജു പ്രത്യക്ഷപ്പെടുന്നതെന്നും അറിയുന്നു.